സമയം കേന്ദ്രം നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു, നമുക്ക് നിത്യനിദാന ചെലവുകൾ നടത്താൻ കഴിയില്ല എന്നൊരവസ്ഥ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് പോകുന്നു. അപ്പുറത്ത് സ്പോൺസർഷിപ്പ്, പൂർണ്ണമായും സ്പോൺസർഷിപ്പിലാണോ? അങ്ങനെയാണ് പൂർണ്ണം അന്നും അങ്ങനെ തന്നെ പറഞ്ഞതേ. അന്ന് അങ്ങനെ പറയുമ്പോഴും സംസ്ഥാനം ഇത്ര കോടി വകയിരുത്തിയിട്ടുണ്ട്, പിന്നീട് 10 കോടി വീണ്ടും കൊടുത്തിട്ടുണ്ട്. ആ സ്പോൺസർഷിപ്പ് ആകുമ്പോൾ അതിൽ സുതാര്യത വേണം, അങ്ങനെ ഒരു സുതാര്യതയില്ല. ഈ കോൺസെപ്റ്റ് ഒക്കെ ഫൈബറാണത്. ഇതാണ് ഈ ഒപ്റ്റിക് ഫൈബർ നമ്മള് ഈ കെഫോണിന്റെ അഴിമതി മാധ്യമ പ്രവർത്തകരെ കൊണ്ടുവന്നപ്പോഴേ, അവര് സത്യത്തിൽ രാജീവ് പറഞ്ഞ പോലെ അവര് കാര്യങ്ങളെ പഠിച്ചിട്ടൊന്നുമല്ല. ഈ ഒപ്റ്റിക് ഫൈബറിലാണ് അഴിമതി എന്നാണ് പറഞ്ഞത്. കാരണം കേബിളുകൾ ഇന്ത്യൻ നിർമ്മിതമല്ല, അധികം വിദേശത്ത് നിന്ന് കൊണ്ടുവന്നു, ചൈനയിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് പറയണേ. ഈ ഒപ്റ്റിക് ഫൈബർ കണ്ടെത്തിയതേ ഈ സാധനം, ഇപ്പം നമ്മൾ ഇന്റർനെറ്റിനെ വേഗതയിൽ കടത്തിവിടാൻ ലൈറ്റ് കടന്നു പോകുന്ന പോലെ കണ്ടില്ലേ, കടന്നു പോകുന്ന ഈ ഒരു ടെക്നോളജി, ഇത് കണ്ടെത്തിയത് തന്നെ ചൈനക്കാരാണ്. ലോകത്തിലെ ഏറ്റവും നല്ല പ്രൊഡക്ഷൻ ഉള്ളത് അവിടെയാണ്. ഇന്ന് ഇന്റർനെറ്റിൻ്റെ ഏറ്റവും കൂടുതൽ വേഗത ഒപ്റ്റിക് ഫൈബർ വഴി കടത്തിവിടുന്നത് ചൈനയിലാണ്. പക്ഷെ നമ്മുടെ മാപ്പിളകൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ, അല്ല പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു അഴിമതി കഥയാണല്ലോ. നമ്മളീ പറഞ്ഞ പോലെ ഒപ്റ്റിക് ഫൈബർ ഇങ്ങനെ കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ലേ നമ്മുടെ മാധ്യമ പ്രവർത്തകർ? കേരളീയം നടത്താൻ പാടില്ല എന്നുള്ളോ നമ്മുടെ സ്മൃതി പരിധിക്കാട് പറയണേ. എനിക്ക് ഈ സ്മൃതി പരിധി കണ്ട ഡയലോഗ് കേൾക്കുമ്പോഴേ പഴയ വേണുവിന് ഓർമ്മ വരിക. പഴയ ഡയലോഗ് എന്ന് പറഞ്ഞാൽ അവനവന്റെ ആമാശയത്തിലേക്ക് അത്രേ ഉള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. ഒരു സർക്കാർ മുന്നോട്ട് പോകണം, അതിൻ്റെ ബാധ്യതകളും തീർക്കണം. പക്ഷെ നമ്മൾ നമ്മുടെ കയ്യിൽ ഒരു 100 രൂപ കിട്ടിയാൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യത്തിന് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള കാര്യം. ഇവർ പറയുന്ന ന്യായവും അതാണ്. ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളെ അങ്ങനെയാക്കാൻ പറ്റൂ എന്ന് വെച്ചാൽ, 5 മാസത്തെ പെൻഷൻ മുടക്കുണ്ടായിരുന്നു, അതിലൊരു മാസത്തെ പെൻഷൻ ഇപ്പോൾ അനുവദിച്ചു എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്ഷേമ പെൻഷനാണ്, ജനങ്ങളുടെ ആവശ്യമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇടതുപക്ഷ സർക്കാർ വന്നേ പിന്നെയാണ് പെൻഷൻ കിട്ടും എന്നുള്ള ഒരു ഉറപ്പുണ്ടായത്. അല്ല, 98 മാസം കൊണ്ട് 108 മാസത്തെ പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്, മനസ്സിലായ? അപ്പോൾ കൂടുതലാണ് കൊടുക്കുക. പക്ഷേ ഇത് ഈ കണക്കുകളൊന്നും ന്യായമല്ല, കാരണം കൊടുക്കേണ്ടതും കിട്ടേണ്ടതും ആവശ്യമാണ്. പക്ഷേ കേരളത്തിൽ നിനക്കറിയാം, 2015 മലാപ്പറമ്പ് AUP സ്കൂള്, അത് ഇനി നടത്താൻ പറ്റില്ല എന്ന് പറയും, ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് ഗവൺമെൻറ് പറയും, ലാഭകരമല്ലാത്ത സ്കൂളുകളൊക്കെ അടച്ചു കൂട്ടുമെന്ന് പറയും തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴാണ് കേരളത്തിൽ ഒരു സർക്കാർ മാറുന്നത്. നമ്മുടെ രവീന്ദ്ര മാഷ് മന്ത്രിയായിട്ട് വരുമ്പോഴാണ് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ഇന്ന് നിനക്കറിയാം, നമ്മുടെ സർവോദയ സ്കൂളടക്കം, ചെറിയ സ്കൂൾ GLPS അടക്കം എല്ലാ സ്കൂളുകളും ഉന്നത നിലവാരത്തിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മുടെ നാട്ടിലെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളെ ഉന്നത നിലവാരത്തിൽ, അതിന് ഉപയോഗിച്ചത് KIFBI ഫണ്ടാണ്. KIFBI എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, മസാല ബോണ്ട് വഴിയാണ് ഫണ്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട്സ് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ്, കാരണം ഇന്ത്യൻ റുപ്പിയിലാണ് ഇതിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിലാണ് മസാലയുടെ രാജ്യം, അതുകൊണ്ടാണ് മസാല ബോണ്ട് എന്നുള്ള പേരിട്ടത്. അല്ലാതെ മസാലയിൽ ബോണ്ട് വെച്ചിട്ടല്ല എന്നുള്ളതാണ്, മസാല വിറ്റ് കാശല്ല, കാശല്ല. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടുകൂടി മാത്രമാണ് ഇത് നടക്കുകയുള്ളൂ. സ്മൃതി പരിധിക്കാട്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് നടക്കേണ്ടതും കൊടുക്കേണ്ടതും ആവശ്യമാണ്. പക്ഷെ ഇതിൽ പെൻഷൻ കൊടുത്തപ്പോൾ ഒരു കാര്യം നിങ്ങൾ പറയാൻ വിട്ടുപോയി, അതെന്താണെന്ന് വെച്ചാൽ, ഒരു മാസ പെൻഷൻ കേരളം 1600 രൂപ കൊടുത്തതിൽ 500,000 പേർക്ക് കുറച്ച് കുറവാണ് കൊടുത്തിട്ടുള്ളത്, ചിലവർക്ക് 200-400 അടക്കം കുറവ് വന്നിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാർ ഓരോരുത്തരുടെ അക്കൗണ്ടിലും മാസാമാസം ഇട്ടു കൊടുക്കുമെന്ന് പറയുന്ന എമൗണ്ടാണ്. ആദ്യം അത് കേരളം എടുത്ത് കൊടുത്തിട്ട് കൈനീട്ടി നിൽക്കാറാണ് പതിവ്. ഇപ്പം അത് നേരിട്ട് ഇട്ട് കൊടുക്കുന്നു പറയണ എമൗണ്ടാണ്. അതെന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമോ? പറ്റുമോ? പറ്റില്ല. അത് അതിനുള്ള സാധനം ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒറ്റ ചോദ്യം മതി, നമ്മുടെ ഗ്യാസ് സബ്സിഡി നിർത്തിയിട്ടുണ്ടോ? വർഷങ്ങളായി, അല്ല 85 or 90 മാസമായി കിട്ടിയിട്ട്, നിർത്തിയിട്ടുണ്ടോ എന്നുള്ളതെങ്കിലും ഒന്ന് അന്വേഷിച്ച് പറയാൻ പറ്റും? അന്വേഷിക്കാൻ നേരം കിട്ടിയില്ല. ഇപ്പൊ ഈ നേരം കിട്ടാത്ത ആളുകളാണ് കേരളത്തിൽ എന്ത് വേണമെന്ന് നിശ്ചയിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ആ കുടുംബത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വാ, അപ്പോൾ ഈ കുടുംബത്തെ കാര്യം അന്വേഷിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരാം. അതല്ല അതിൻ്റെ ശരി. ഒരു ഗവൺമെൻറ് എന്ത് ചെയ്യണമെന്ന് നിശ്ചയിക്കേണ്ടത് ഈ മാധ്യമപ്രവർത്തകരാവുന്ന കാലം വരുമ്പോഴേ നിങ്ങളെ ഏൽപ്പിക്കാം. നിങ്ങൾ പറയുന്ന കേൾക്കുന്ന ആളുകളുണ്ട്, നിങ്ങൾ പറയുന്നതിനനുസരിച്ച് നടക്കുന്ന ആളുകളുണ്ട്, അവരുടെ കൂടെ ചെന്ന് ചെയ്തോളൂ. അത്രേ പറയാനുള്ളൂ സാധാരണ ജനങ്ങൾക്ക്. സാധാരണ ജനങ്ങളായ ഞങ്ങൾ, ഞാൻ ബിജു പവിത്ര, ഞാൻ റോബർട്ട്, നന്ദി, നമസ്കാരം.